ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ടീച്ചേഴ്സിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 7 സബ്ജക്റ്റിന് മാത്രമാണ് ഇപ്പോൾ ടീച്ചിങ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് അറിയാം, ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇന്റർവ്യൂ. ഇപ്പോൾ ഫെബ്രുവരിയിൽ ഇന്റർവ്യൂ കഴിഞ്ഞതാണ്, അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പോൾ മാൽഡീവ്സിലേക്ക് വന്നു, കാരണം മെയ് 26 സ്കൂള് റീഓപ്പണിംഗ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിനിസ്ട്രി ഒരു 7 സബ്ജക്ട്സിന് കൂടി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ 7 സബ്ജക്ട്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോ പ്രധാനമായിട്ടും അവര് ഓൺലൈൻ ആണ് ഈ ഇന്റർവ്യൂ നടക്കാൻ പോണത്. കാരണം ഫെബ്രുവരി നടന്ന ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരുന്നു. ഇപ്പൊ നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. അതൊരു ജൂൺ ആദ്യത്തോടു കൂടി തന്നെ ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത്. ജൂൺ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോടുകൂടി ഇന്റർവ്യൂ ഉണ്ടാകും. അതുപോലെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസിക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 29 ആണ്. അപ്പോ ഇപ്പൊ ഏതൊക്കെ സബ്ജക്റ്റിനാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ്, ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നത്. സോ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇപ്പൊ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. 6 സബ്ജക്റ്റിനും പിന്നെ പ്രൈമറി സെക്ഷനിലേക്കുമാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 6 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1. ക്രിയേറ്റീവ് ആർട്സ്, 2. ആർട്ട് ആൻഡ് ഡിസൈൻ, ബിടെക് ഹോസ്പിറ്റാലിറ്റി, ടൂറിസം സ്റ്റഡീസ്, മറൈൻ സയൻസ്, CAE, അത് A-ലെവൽ ഇംഗ്ലീഷ് ആണ്, പിന്നെ പ്രൈമറി സെക്ഷൻ. അങ്ങനെ ഈ ഒരു 6 സബ്ജക്ട് പ്ലസ് പ്രൈമറി സെക്ഷനിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവര് എത്രയും വേഗം അയക്കുക. 29-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ പ്രൈമറി സെക്ഷനിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം യോഗ്യത BA+BEd ആണ്, അല്ലെങ്കിൽ BSc+BEd ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം BEd കമ്പൽസറി ആണ് പ്രൈമറി സെക്ഷനിൽ. അതല്ല, ഈ പറഞ്ഞ സബ്ജക്റ്റുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതിയാവും. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു ഈ സാലറി പാക്കേജിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു, BEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാലറി 2110 MVR കൂടുതൽ കിട്ടും. സാലറി പാക്കേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഈ ഇതിൽ തന്നെ കൊടുക്കുക. അപ്പൊ ആവശ്യമുള്ളവർ അത് നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടാൽ മതി, അപ്പൊ ഡീറ്റെയിൽസ് മനസ്സിലാകും. പിന്നെ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അതിന്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരുപാട് പേര് കുറച്ച് സംശയങ്ങൾ ചോദിച്ചായിരുന്നു അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ഡിഗ്രിയാണ്, പ്രൈമറി സെക്ഷനിലേക്ക് ഡിഗ്രി+BEd ആണ്. പിന്നെ അപേക്ഷിക്കുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണെന്ന്, കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, അതോടൊപ്പം തന്നെ മാർക്ക് ലിസ്റ്റും കമ്പൽസറി ആണ്. കോൺവക്കേഷൻ കഴിഞ്ഞ ഡിഗ്രി മെയിൻ സർട്ടിഫിക്കറ്റ് തന്നെ വേണം, അല്ലാണ്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്ലസ് മാർക്ക് ലിസ്റ്റ് കമ്പൽസറി ആണ്. പ്രായപരിധി 55 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമല്ല, കമ്പൽസറി അല്ല. പിന്നെ അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാലറി പാക്കേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് 16,350 MVR നമുക്ക് കിട്ടും. ഒരു 70,000-80,000 BEd ഉള്ളവർക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 80. അത് ഓവർ ടൈം ഒക്കെ വെച്ച് വരുമ്പോൾ ചില സമയത്ത് 85 ഒക്കെ പോകാറുണ്ട്. അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്തായാലും എബവ് 70 നമുക്ക് കിട്ടും എങ്ങനെ പോയാലും. OT കിട്ടാറുണ്ട്, ഓവർ ടൈമിന് നമുക്ക് പ്രത്യേകം അലവൻസ് ഉണ്ട്. അതും കിട്ടുന്ന സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ എത്ര ലീവ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു മാസത്തിൽ 2 ലീവാണ് ഉള്ളത്. കാരണം നമുക്ക് സെമസ്റ്റർ പോലെ തന്നെയാണ്, ഫസ്റ്റ് ടൈം സെക്കൻഡ്. ഫസ്റ്റ് ടൈം കഴിയുമ്പോൾ ഒരു ചെറിയ ലീവ് ഉണ്ട്, സെക്കൻഡ് ടൈമിനും ഒരു ലീവ് ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ലീവിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ലീവ് എടുക്കുമ്പോൾ നമുക്ക് 2 ലീവ് എടുക്കാം, അതിനൊന്നും മിനിസ്ട്രിക്ക് പ്രശ്നമില്ല. പക്ഷേ മിനിസ്ട്രി അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒരു ലീവിന് മാത്രമേ തരുള്ളൂ. ഇപ്പൊ നമ്മൾ മെയിലാണ് ഓപ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് മെയിൽ കിട്ടും, അതല്ല നമ്മൾ ഡിസംബറിലാണ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഡിസംബറിൽ. അപ്പൊ ഒരു ടിക്കറ്റ് നമ്മൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ സെൽഫ് എടുക്കേണ്ടി വരും, ഒരെണ്ണം മിനിസ്ട്രി നിങ്ങൾക്ക് തരും. പിന്നെ നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ ശമ്പളം ഉണ്ടോ എന്ന്, സാലറി ഉണ്ട്, നമ്മുടെ സാലറി ബേസിക് സാലറി തന്നെ നമുക്ക് വെക്കേഷന് പോകുമ്പോൾ കിട്ടും.
പിന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, പിള്ളേർക്ക്, ടീച്ചേഴ്സിന്റെ മകൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. റിക്രൂട്ട്മെന്റ് എന്തുകൊണ്ടാണ് മിനിസ്ട്രി ഡയറക്റ്റ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 2020 മുതല് മിനിസ്ട്രി തന്നെയാണ് ഡയറക്റ്റ്, ആ കൊറോണയ്ക്ക് ശേഷം മിനിസ്ട്രി ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്താറില്ല. മിനിസ്ട്രി തന്നെ ഏജൻസിക്ക് കൈമാറിക്കൊണ്ട് ഏജൻസി വഴിയാണ് ഇപ്പൊ റിക്രൂട്ട്മെന്റുകളെല്ലാം മിനിസ്ട്രിയിലേക്ക് നടക്കുന്നത്. പിന്നെ ഇന്റർവ്യൂ ഏത് രീതിയാണ്? ആക്ച്വലി ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ ഓൺലൈൻ ആണ്. അപ്പൊ ഒരു ജൂൺ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോട് കൂടിയൊക്കെ തന്നെ ഉണ്ടാകും. കാരണം May 29th ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും, ഇൻവിറ്റേഷൻ ക്ലോസ് ചെയ്യും. പിന്നീട് ഇപ്പൊ സ്കൂൾ തുറന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ജൂൺ ഫസ്റ്റ് 2 weeks തന്നെ ഇന്റർവ്യൂ ഉണ്ടാകും. ഇന്റർവ്യൂവിന്റെ സെലക്ഷൻ പ്രോസസ്സും ഉടൻ തന്നെ ഉണ്ടാകും. അപ്പൊ ചോദിക്കും നിങ്ങൾ എടുക്കണവരെല്ലാരും സെലക്ഷൻ ഉണ്ടാവുമോ എന്ന്. അങ്ങനെയൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ ഇന്റർവ്യൂവിന് സെലക്ട് ആയാല് ഒരു 1 week കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 1 weeks 1 year ഇടയ്ക്കുള്ളില് ആ സെലക്ഷൻ ആയ എല്ലാവർക്കും തന്നെ കയറിപ്പോരാൻ, മാക്സിമം എല്ലാവർക്കും തന്നെ കയറിപ്പോരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അവിടെയും റെയർ കേസസ് ഉണ്ടാകും, പക്ഷെ ഇന്റർവ്യൂവിന്റെ ലിസ്റ്റിൽ വന്ന ഒരു 80% പേർ ആൾക്കാർക്കും ഇന്റർവ്യൂവില് നമ്മുടെ ഇങ്ങോട്ട് തന്നെ കിട്ടാറുണ്ട്. പിന്നെ ടീച്ചിങ് എക്സ്പീരിയൻസ് അതിനെ കുറിച്ച്, ടീച്ചിങ് എക്സ്പീരിയൻസ് കമ്പൽസറി അല്ല, ഒരുപാട് ന്യൂ അപ്പോയിന്റ്മെന്റും നടക്കാറുണ്ട്. ഇന്റർവ്യൂവിന് വരുമ്പോൾ ഡോക്യുമെന്റ്സ്, ഇന്റർവ്യൂവിന് വരുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട്, ഇത് 3 കമ്പൽസറി ആണ്. പിന്നെ ജോബ് സുരക്ഷിതമാണോ, അതൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ജോബിനെ കുറിച്ച്. കാരണം നമ്മളിവിടെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ വരണവരാണ്. നമ്മളിവിടുത്തെ ഗവൺമെന്റിന്റെ സ്കൂളിലാണ് പഠിപ്പിക്കണമെങ്കിലും കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോബ് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ടന്റ് നോളജ് ഉണ്ടോ, നിങ്ങൾക്ക് ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കില്ലുണ്ടോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, എനിക്ക് പറയാൻ പറ്റും ഒരു 80% നിങ്ങളുടെ ജോബ് സുരക്ഷിതമാണെന്നുള്ളത്. കാരണം 20% അവിടെയും റെയർ കേസ് ഉണ്ടാകും. കാരണം ലോക്കലൈസേഷൻ വന്ന ഒരു ട്രാൻസ്ഫറിന് അവർക്ക് വേറെ സ്കൂളിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലായെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കണ്ടന്റ് നോളജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ, ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് ഒരു 80% വരെ നിങ്ങൾക്ക് സേഫ് ആണ്. അത് നമുക്ക് സെൽഫ് അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അല്ലാണ്ട് നമ്മളിവിടെ കയറി വന്നിട്ട് ജോബ് പോയെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒരുപാട് പേർക്ക് ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാതെ. പക്ഷെ അതിൽ ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും, ഒന്നെങ്കിൽ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ സ്കില്ലിന്റെ ഒരു പ്രശ്നമോ, അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ടന്റ് നന്നായിട്ടുണ്ടാകും പക്ഷെ പിള്ളേരിൽ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ജോബ് നഷ്ടമാകുന്നത്. പിന്നെ ആനുവൽ ലീവ് അല്ലാതെ വേറെ എന്തെങ്കിലും ലീവ് ഉണ്ടോ? ആനുവൽ ലീവ് അല്ലാതെ നിങ്ങൾക്ക് 10 days ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ലീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 10 days എടുക്കാം. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ്സ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ആ ലീവ് അലോട്ട് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ എന്തൊക്കെയാണെന്നല്ലേ ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ ക്രിയേറ്റീവ് ആർട്ടാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സബ്ജക്ട്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് BFA ആണ് ഓർ ഈക്വലന്റ് ഡിഗ്രി. പിന്നെ ആർട്ട് ആൻഡ് ഡിസൈൻ ആണെങ്കിൽ BFA ഡിഗ്രി ഇൻ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ ഓർ റിലേറ്റഡ് 3 years റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രി. അത് നിങ്ങൾക്കറിയാം, എനിക്ക് അതിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല. ക്രിയേറ്റീവ് ആർട്ട് ആണെങ്കിലും ആർട്ട് ആൻഡ് ഡിസൈൻ ആണെങ്കിലും BFA ആണ് അവർ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി. BTech ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ എനി ടൂറിസം റിലേറ്റഡ് ഡിഗ്രി അല്ലെങ്കിൽ MBA BBA ആയാലും മതി. ടൂറിസം സ്റ്റഡീസ് ആണെങ്കിലും MBA BBA അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡിഗ്രി. പിന്നെ മറൈൻ സയൻസ് ആണെങ്കിൽ BSc മറൈൻ സയൻസ്. പിന്നെ CAE അത് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഓഫ് അഡ്വാൻസ് ഇംഗ്ലീഷ്, അത് എ ലെവലിലേക്കാണ്, +2 അത് BAയോ MA ഇംഗ്ലീഷോ. BA ഇംഗ്ലീഷുകാർക്കും അപ്ലൈ ചെയ്യാം, MA ഇംഗ്ലീഷുകാർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ പ്രൈമറി ക്ലാസ്, പ്രൈമറി സെക്ഷനിലേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഡിഗ്രി +BEd. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവര് ഒട്ടും മടിക്കേണ്ട, വേഗം അയച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. സോ സൈനിങ് ഓഫ്, ബൈ ബൈ.